ജിൻഡോയും ജാസ്മിനും എവിക്റ്റഡ് ആയോ? ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അവരെ രണ്ടുപേരും സേഫ് അല്ല എന്ന് ലാലേട്ടൻ പറയുന്ന വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോ. ആരാണ് ശരിക്കും എവിക്റ്റ് ആയത്? എവിക്ഷൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. പറയാം, വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം ഒരു കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. പ്രൊമോയ്ക്കകത്ത് ആദ്യം തന്നെ ലാലേട്ടൻ പറയുന്നത് തന്നെ, ആ എവിക്ഷനിലുള്ളത് ആരൊക്കെയാണ്? പവർ ടീമും ക്യാപ്റ്റനും ഒഴിച്ച് ബാക്കി എല്ലാവരും, അതായത് ശരണ്യ, ഋഷി, ശ്രീരേഖ, പിന്നെ ശരണ്യ, ഋഷി, ശ്രീരേഖ, പിന്നെ നമ്മുടെ എന്താണ് ഗബ്രി, ശ്രീതു, ഇവരഞ്ച് പേരൊഴിച്ച് ബാക്കി എല്ലാവരും 11 പേര് നോമിനേറ്റഡ് ആണ്. 11 പേര്. സിബിൻ നോമിനേഷൻ ഉണ്ടായിരുന്നു, സിബിൻ പോയി, പൂജ പോയി. അപ്പോൾ നോ എവിക്ഷനൊക്കെ ആണോ എന്ന് എല്ലാവരും ചിന്തിച്ചിരിക്കും. രണ്ടുപേര് ഈ ആഴ്ച പോയില്ലേ, അപ്പോൾ നോ എവിക്ഷനൊക്കെ ആയിരിക്കുമോ എന്ന് പറഞ്ഞ് എല്ലാവരും ചിന്തിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരും പിടിച്ച് ലാലായിട്ട് അങ്ങ് പൊക്കുന്നു. അതിനുശേഷം റസ്മിൻ എന്താ പറയാനുള്ളത് എന്ന് റസ്മിൻ്റെ ചോദിക്കുകയാണ്. എല്ലാവരും കുറേ പേരൊക്കെ ഇരിക്കുന്നു. റസ്മിൻ പറയാണ്, എന്നെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റുമോ ലാലേട്ടാ? അപ്പോൾ ലാലേട്ടൻ പറയാണ്, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നല്ലേ. അടുത്ത് നോറയുടെ ചോദിക്കുമ്പോൾ നോറ പറയണ്, എനിക്ക് എന്താണെന്ന് അറിയൂല ലാലേട്ടാ, ഞാൻ ഇപ്പോഴും നോമിനേഷനല്ല, ഇവിടെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല. ലാലേട്ടൻ പറയണം, അവിടെ ഉള്ളവർക്ക് നിന്നെ ഇഷ്ടമാണ്, ഇവിടെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് നോറ വീണ്ടും പറയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നോറ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇഷ്ടമാണ്, യു ആർ സേഫ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറയുന്ന സാധനം ആയിരിക്കാം. പ്രമോക്കകത്ത് ഇങ്ങനെയാണ് വന്നത്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ജിൻഡോ ആൻഡ് ജാസ്മിൻ, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മാറി അവിടെ ഇരിക്കുന്നു. അപ്പം ഇവരെങ്ങനെ സേഫ് ആവും എന്നിങ്ങനെ പറയാനിരിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, രണ്ടുപേരും സേഫ് അല്ല എന്നിങ്ങനെ ലാലേട്ടൻ പറയുന്നിടത്ത് വെച്ചിട്ടാണ് പ്രൊമോ തീരുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ ഷോക്കിംഗ് ആണ്. അപ്പോൾ ജാസ്മിനോ ജിൻഡോയോ ഔട്ടായോ എവിക്റ്റായോ എന്നൊരു കൺഫ്യൂഷനാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അറിഞ്ഞത് ഇതുവരെയും ആരും എവിക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ്. സാറ്റർഡേയിലത്തെ എപ്പിസോഡിൽ ആരും എവിക്റ്റഡ് ആയിട്ടില്ല എന്നറിയുന്നു. സൺഡേയിലത്തെ എപ്പിസോഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, തീരാറായിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെയും ആരും എവിക്റ്റഡ് ആയിട്ടില്ല. എവിക്റ്റഡ് ആകുവാണെന്നുണ്ടെങ്കിൽ അറിയിക്കുക. മോസ്റ്റ് പ്രോബബ്ലി നോ എവിക്ഷൻ തന്നെ ആയിരിക്കും. ഇങ്ങനെ നോ എവിക്ഷൻ്റെ ചെറിയ ചെറിയ സൂചനകൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ രാവിലെ മുതൽ അവർ പോകുന്നു ഇവർ പോകുന്നു എന്നാണ് പറഞ്ഞ് വീഡിയോ ഇടാത്തത്. കാരണം നോ എവിക്ഷൻ ആകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നോക്കാം, ഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സാറ്റർഡേ ആരും എവിക്റ്റ് ആയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇന്ന് ഈ കാണിക്കുന്ന പ്രൊമോയൊക്കെ വെറും ഷോ ഓഫ് ആയിരിക്കും, വെറുതെ അവരെ ഫയർ കയറ്റുന്നതായിരിക്കും. വേറെ ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. നമ്മുടെ ഷൂട്ടിംഗ് കഴിയട്ടെ, ആര് എവിക്റ്റഡ് ആയി എന്നുള്ള അപ്ഡേറ്റഡായിട്ട് വരാം, അല്ലെങ്കിൽ നോ എവിക്ഷൻ ആണെന്നുള്ളത് വരാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.